മലയാളികളുടെ പ്രിയപ്പെട്ട വാനമ്പാടിയാണ് കെ എസ് ചിത്ര. വർഷങ്ങൾ എത്ര പിന്നിട്ടാലും ഒട്ടും കുറയാത്ത സ്വരമാധുര്യത്തോടെ മലയാളികൾ കെ എസ് ചിത്രയുടെ പാട്ടുകൾ കേൾക്കുന്നു. കെ എസ് ചിത്രയുടെ പഴയ പാട്ടുകൾക്ക് യുവതലമുറയിലും ആരാധകർ ഏറെയാണ്. 25,000-ൽ അധികം പാട്ടുകൾ ഇതുവരെ ചലച്ചിത്രങ്ങൾക്കായി പാടിയിട്ടുണ്ട്. എത്ര കേട്ടാലും കെ എസ് ചിത്രയുടെ പാട്ടുകൾ മലയാളികൾക്ക് ഒരിക്കലും മടുക്കില്ല. മലയാളികളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന പാട്ടുകളാണ് കെ എസ് ചിത്രയുടേത്. കെ എസ് ചിത്ര ആദ്യമായി ഒരു സിനിമയ്ക്ക് ഗാനം ആലപിച്ചത് 1979-ലാണ്. എം ജി രാധാകൃഷ്ണന്റെ സംഗീതത്തിൽ അട്ടഹാസം എന്ന ചിത്രത്തിൽ ചെല്ലം ചെല്ലം എന്ന ഗാനം പാടിക്കൊണ്ടായിരുന്നു തുടക്കം. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഒറിയ, ഹിന്ദി, ബംഗാളി, ആസാമീസ്, തുളു തുടങ്ങിയ വിവിധ ഭാഷകളിലായി 25,000-ൽ അധികം പാട്ടുകൾ ഇതുവരെ ചലച്ചിത്രങ്ങൾക്കായി പാടി. 7,000-ഓളം പാട്ടുകൾ അല്ലാതെയും പാടി. 16 തവണ കേരള സംസ്ഥാന അവാർഡും ലഭിച്ചു. 6 തവണ ദേശീയ അവാർഡും ലഭിച്ചു. ഇപ്പോഴത്തെ ചിത്രയെക്കുറിച്ച് വാചാലനായിരിക്കുകയാണ് തെന്നിന്ത്യയിലെ പ്രശസ്ത സംഗീത സംവിധായകൻ ശരത്. ഒരു മാത്രം കേട്ടാൽ അത്രമേൽ ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്ന ഈണങ്ങളാണ് ശരത് എന്ന സംവിധായകൻ എന്നും മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുള്ളത്. കാലം എത്ര കഴിഞ്ഞാലും അദ്ദേഹം ഈണമിട്ട പാട്ടുകൾ തുടർച്ചയായി എത്ര കേട്ടാലും മടുപ്പുളവാക്കാത്ത മനോഹരമായ ഗാനങ്ങളാണ്. സ്വന്തമായ ഒരു ശൈലി രൂപപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ശരത്തിന്റെ കമ്പോസിഷനിൽ കാണാവുന്ന ഏറ്റവും വലിയ പ്രത്യേകത. ഒരു ഗാനം കേൾക്കുമ്പോൾ ഇത് ശരത്തിന്റെ സംഗീതമാണെന്ന മലയാളി മനസ്സിനെ കൊണ്ട് ശരത്ത് പലപ്പോഴും പറയിപ്പിച്ചിരുന്നു. അവിടെയാണ് ശരത് എന്ന സംഗീത സംവിധായകന്റെ വിജയം. വളരെ ബുദ്ധിമുട്ടേറിയതും എന്നാൽ തികച്ചും ശ്രവ്യാനന്ദകരവുമായ ഒരു ഓർക്കസ്ട്രേഷൻ രീതിയാണ് അദ്ദേഹം തന്റെ ഓരോ ഗാനത്തിലും പരീക്ഷിച്ചിരുന്നത്. പവിത്രം എന്ന ചിത്രത്തിലെ ശ്രീരാഗമോ എന്ന ഗാനം ഗരഹരപ്രിയ രാഗത്തിലെ എക്കാലത്തെയും മികച്ച കമ്പോസിഷനുകളിൽ ഒന്നാണ്. പലപ്പോഴും ഗാനമേളകളിൽ നിന്നൊക്കെ ശരത്തിന്റെ ഗാനങ്ങൾ ഒഴിവാക്കപ്പെട്ടിരുന്നു. ഓർക്കസ്ട്രേഷൻ ചെയ്യിക്കാനുള്ള ബുദ്ധിമുട്ടായിരുന്നു പ്രധാന കാരണം. കർണാടിക് സംഗീതത്തിലുള്ള അദ്ദേഹത്തിന്റെ അഗാധ ജ്ഞാനം ചില മനോഹരമായ ക്ലാസിക്കൽ, സെമി ക്ലാസിക്കൽ ഗാനങ്ങളുടെ സൃഷ്ടിക്ക് കാരണമായിട്ടുണ്ട്. ഡോക്ടർ ബാലമുരളീകൃഷ്ണയുടെയും ബി എ ചിദംബരത്തിന്റെയും അടുക്കൽ നിന്നാണ് ശരത് പ്രധാനമായും സംഗീത പഠനം നടത്തിയത്. ഡോക്ടർ ബാലമുരളീകൃഷ്ണയുടെ പ്രഥമ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. പ്രശസ്ത സംഗീത സംവിധായകനായ കണ്ണൂർ രാജന്റെ മകളെയാണ് ശരത് വിവാഹം കഴിച്ചിരിക്കുന്നത്. ശരത്തിനെ പറ്റി ആദ്യമായി സംവിധായകൻ ടി കെ രാജീവ് കുമാറിനോട് പറയുന്നത് നവോദയ ജിജോയാണ്. രാജീവ് ഗാന്ധർവം എന്നൊരു സിനിമ പ്ലാൻ ചെയ്തിരുന്നു. ഷൂട്ടിംഗ് തുടങ്ങിയപ്പോഴാണ് ഗാന്ധർവവുമായി സാമ്യമുള്ള കഥ പത്മരാജൻ ഞാൻ ഗന്ധർവൻ എന്ന പേരിൽ ചെയ്യുന്നതായി അറിയുന്നത്. ഗാന്ധർവത്തിന് വേണ്ടി ശരത് കമ്പോസ് ചെയ്ത ഗാനങ്ങളാണ് പിന്നീട് ക്ഷണക്കത്തെന്ന സിനിമയിൽ ഉപയോഗിച്ചത്. ശരത് തന്റെ 19-ാം വയസ്സിലാണ് ആദ്യ സിനിമയായ ക്ഷണക്കത്ത് ചെയ്തതെന്ന് വിശ്വസിക്കാൻ സിനിമാ സംഗീത പ്രേമികൾക്ക് ഇന്നും പ്രയാസമാണ്. അത്രയ്ക്ക് മനോഹരമായ ഗാനങ്ങളാണ് ക്ഷണക്കത്തിലേത്. ശരത് ഹംസധ്വനി രാഗത്തിൽ തന്നെ തയ്യാറാക്കിയ മായാമഞ്ചലിൽ ഇതുവഴിയേ പോകൂ തിങ്കളെ എന്ന ഗാനം അക്കാലത്ത് ഏറ്റവും വലിയ ഹിറ്റായിരുന്നു. അതേപോലെ തന്നെ രാജീവ് കുമാർ സംവിധാനം ചെയ്ത തച്ചോളി വർഗീസ് ചേകവർ എന്ന സിനിമയിലെ മാലയും മാറോടലിഞ്ഞു എന്ന ഗാനം സാക്ഷാൽ എ ആർ റഹ്മാനെ വരെ ഞെട്ടിച്ച ഒന്നായിരുന്നു. മോഹനരാഗത്തിലുള്ള ഗാനങ്ങൾ റഹ്മാനം ചെയ്തിട്ടുണ്ടെങ്കിലും അതിലാരും ശ്രമിക്കാത്ത രീതിയിലുള്ളൊരു തരം ഇറോട്ടിക് ഫീലാണ് ശരത് ആ ഗാനത്തിന് നൽകിയത്. റഹ്മാനെ അമ്പരിപ്പിച്ചതും അതിലേറെ കൗതുകമുണ്ടാക്കിയതും അതുതന്നെയാണ്. ഇപ്പോഴിതാ മാലയും മാറോടലിഞ്ഞു എന്ന ഗാനം താൻ എങ്ങനെയാണ് കെ എസ് ചിത്രയെ കൊണ്ട് പാടിപ്പിച്ചതെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ശരത്. ഒരു പ്രമുഖ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം മനസ്സ് തുറന്നത്. ചിത്ര ചേച്ചിയാണ് എനിക്ക് പാടാൻ കിട്ടിയത്. ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചിയാണ്. അതുകൊണ്ട് തന്നെ ഈ പാട്ടിൻ്റെ ഫീൽ പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കിപ്പിക്കുന്നതിന് പരിധിയുണ്ട്. ഇതൊരു ഇറോട്ടിക് പാട്ടാണെന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് കത്തുകയുമില്ല. ചേച്ചിക്ക് ആ കാര്യത്തിൽ ബുദ്ധിയില്ല. ചേച്ചി കമ്പോസറുടെ പാട്ടുകാരെയാണ്. അതുകൊണ്ട് ചേച്ചിയെ കൊണ്ട് പാടിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാമായിരുന്നു. ചേച്ചി വിചാരിച്ചത് ഗുരുവായൂരപ്പനെ കുറിച്ചുള്ള പാട്ടാണ് എന്നൊക്കെയാണ്. ഗുരുവായൂരപ്പനെ വെച്ച് തമാശ കളിക്കല്ല എന്നൊക്കെ എന്നോട് പറയുന്നുമുണ്ട്. പാട്ട് പാടുന്നതിന് മുമ്പ് ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു വെച്ചിരിക്കുകയാണ് ചേച്ചി. ഞാൻ പറഞ്ഞു ഭക്തിഗാനമല്ല മസിലിൻ്റെതാണെന്ന്. പക്ഷേ ചേച്ചിക്ക് മനസ്സിലായില്ല. ആ ലിറിക്ക് കുറച്ച് പച്ചയായിട്ടാണ് എഴുതിയിരുന്നത്. അവസാനം ഞാൻ ചേച്ചിയോട് പറഞ്ഞു ഞാൻ പാടുന്നത് കേട്ട് അതേ രീതിയിൽ പാടിയാൽ മതിയെന്ന്. അതിനിടയിൽ കുറച്ച് വശീകരിക്കുന്ന രീതിയിൽ പാടാൻ പറഞ്ഞപ്പോൾ ശരത്തെ ദൈവകോപം കിട്ടുമെന്നാണ് ചിത്ര ചേച്ചി പറഞ്ഞത്. ഇപ്പോഴാണ് ചേച്ചിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായതെന്നും അയ്യേ ഇതൊക്കെയാണോ ഞാൻ പാടിയതെന്ന് അത്ര പാവമാണ് ചിത്ര ചേച്ചി എന്നാണ് ശരത് പറയുന്നത്. Thank you.